നമസ്കാരം. ബമ്പർ ടു ബമ്പർ ഓട്ടോമോട്ടീവ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നയാൾക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വാഹനം കസ്റ്റമൈസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത വാഹനമായിരിക്കും ഡെലിവറി ടൈമിൽ കയ്യിൽ കിട്ടുന്നത്. ഇന്ത്യൻ വാഹന വിപണിയിൽ ആദ്യമായാണ് ഒരു വാഹന നിർമ്മാതാവ് ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷനുമായി എത്തുന്നത്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട റോയൽ എൻഫീൽഡാണ് ഈ ആപ്ലിക്കേഷനെ പുറത്തിറക്കിയിരിക്കുന്നത്. ആപ്പിൾ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിലും നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷന് MIY അഥവാ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ റോയൽ എൻഫീൽഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ക്രീൻ നമുക്ക് ലഭിക്കും. സ്ക്രീനിൽ കാണുന്ന ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം കാണുന്ന ഈ സ്ക്രീനിലുള്ള ഓപ്പൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു സ്ക്രീൻ ലഭിക്കും. ഇതിൽ മൂന്ന് ഓപ്ഷൻസ് കാണാം. ഒന്നാമതായി ലോഗിൻ. ഇത് ഓൾറെഡി റോയൽ എൻഫീൽഡ് യൂസർ ID ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. രണ്ടാമതായി കാണുന്ന സൈനപ്പ് ഓപ്ഷനിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ മൂന്നാമതായി കാണുന്ന കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ്, ഒരു ഗസ്റ്റായി ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഗസ്റ്റായി ലോഗിൻ ചെയ്യാൻ തീരുമാനിച്ചു. ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മോഡിഫിക്കേഷൻസ് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്ന സ്ക്രീൻ ലഭിക്കും. അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് കടക്കാം. ലോഗിൻ ചെയ്ത് ആദ്യമായി അകത്ത് കയറുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഇതിൽ റോയൽ എൻഫീൽഡിൻ്റെ ലേറ്റസ്റ്റ് ലോഞ്ചുകളും ന്യൂസുകളും കാണാൻ സാധിക്കും. ഈ സ്ക്രീനിന് അടിയിലായി കമ്മ്യൂണിറ്റി, മോട്ടോർ സൈക്കിൾ, മാപ്സ്, മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നീ ഓപ്ഷൻസ് ലഭിക്കുന്നു. നമ്മൾ മേക്ക് ഇറ്റ് യുവേഴ്സ് സെലക്ട് ചെയ്യുന്നു. അടുത്ത സ്ക്രീനിൽ രണ്ട് ഓപ്ഷൻസ് കാണാം. ന്യൂ കോൺഫിഗറേഷനും സേവ്ഡ് കോൺഫിഗറേഷനും. ഇതിൽ ന്യൂ കോൺഫിഗറേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത സ്ക്രീനിൽ വീണ്ടും ലൊക്കേഷൻ ചോദിക്കും. ഇതിൽ നമ്മുടെ സ്റ്റേറ്റും സിറ്റിയും ടൈപ്പ് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ നാം കാണുന്നത് വാഹനങ്ങളുടെ ലിസ്റ്റാണ്. ഇതിൽ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാഹനം സെലക്ട് ചെയ്യുക. ഇതിൽ ഞാൻ ഇൻ്റർസെപ്റ്ററാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്ക്രീനിൽ ഇൻ്റർസെപ്റ്റർ 650 മോഡൽ ഡീറ്റെയിൽസ് കാണാം. കൂടാതെ രണ്ട് ഓപ്ഷനുകളും. അതിൽ കോൺഫിഗർ നൗ സെലക്ട് ചെയ്യുക. പിന്നീട് സ്ക്രീൻ റൊട്ടേഷൻ ആപ്ലിക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന സ്ക്രീൻ നമ്മൾ ഫോൺ റൊട്ടേറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്നതാണ്. ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സ്ക്രീൻ യൂസ് ചെയ്യാം എന്നതാണ്. ആ ക്ലോസ് ബട്ടൺ സെലക്ട് ചെയ്ത് അടുത്ത സ്ക്രീനിലേക്ക് നമുക്ക് പോകാം. ഈ സ്ക്രീനിൽ മൂന്ന് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. സ്റ്റൈൽ, കംഫർട്ട്, പ്രൊട്ടക്ഷൻ. സ്ക്രീനിൽ കാണുന്ന ഈ വാഹനം നമ്മുടെ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാനും സൂം ചെയ്യാനും ഹെഡ്ലൈറ്റ് തെളിക്കാനും സാധിക്കും. ആദ്യമായി സ്റ്റൈലെന്നുള്ള ഓപ്ഷനിൽ നിന്ന് ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ വാഹനത്തിന് ഓറഞ്ച് കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഈ കളർ വാഹനത്തിന് എങ്ങനെ മാച്ചാകുന്നുവെന്ന് സൂം ചെയ്ത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. കംഫർട്ടിൽ ടൂറിംഗ് സീറ്റും വിൻഡ്ഷീൽഡുമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാത്തിൻ്റെ അടിയിലും അതിൻ്റെ വിലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു വിൻഡ്ഷീൽഡ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് അൺസെലക്ട് ചെയ്യാം. പ്രൊട്ടക്ഷനിൽ നമുക്ക് എൻജിൻ ഗാർഡും സം ഗാർഡും ലഭിക്കുന്നു. അതിൽ നിന്ന് നമ്മളൊരു എൻജിൻ ഗാർഡ് സെലക്ട് ചെയ്യുന്നു.
നമ്മൾ സെലക്ട് ചെയ്ത ആക്സസറികളെല്ലാം വാഹനത്തിന് എങ്ങനെ സ്യൂട്ട് ആകുന്നുവെന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂം ചെയ്ത് ഇത്തരത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം 3D എഫക്റ്റിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഹൈലൈറ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ഈ വാഹനത്തിന് മാത്രമല്ല മറ്റെല്ലാ റോയൽ എൻഫീൽഡ് മോഡലുകളിലും ഇത്തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. നമുക്ക് ആവശ്യമുള്ള ആക്സസറികൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് കോൺഫിഗറേഷൻ ഓപ്ഷൻ ലഭിക്കുന്നു. അതിൽ യെസ് നൽകിയാൽ നെയിം യുവർ കോൺഫിഗറേഷൻ എന്ന പേജ് ലഭിക്കുന്നു. അത് സേവ് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആക്സസറികളെല്ലാം സേവ് ആകും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.